ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നമ്മൾ ഒരു വെറും ഒരു ക്ലാസ് അല്ല, വരുന്ന പത്താം തരം പ്രിലിമിനറി പരീക്ഷയുടെ സിലബസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എങ്ങനെയെല്ലാം നിങ്ങൾക്ക് പഠിക്കാം എന്നതിനെക്കുറിച്ചൊരു മാർഗ്ഗനിർദ്ദേശം നൽകുക എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയുള്ള PSC പരീക്ഷകളെല്ലാം തന്നെ രണ്ട് ടയർ ലെവലിലാണ് പരീക്ഷകൾ നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു പ്രിലിമിനറിയും ഒരു മെയിനും. നമ്മൾ സിവിൽ സർവീസിലൊക്കെ കണ്ട് ശീലിച്ച ഒരു മെത്തേഡാണ് അത്, നമ്മളെ PSC ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, പ്രിലിമിനറി പരീക്ഷയ്ക്ക് ശേഷമുള്ള മെയിൻ പരീക്ഷയ്ക്ക് വ്യത്യസ്ത തസ്തികകളിലേക്ക് ചിലപ്പോൾ ഒരു പക്ഷേ വ്യത്യസ്ത പരീക്ഷകൾ നടത്താൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വീണ്ടും ഒരു പരീക്ഷ തന്നെ നടത്തിയിട്ട് അതിൽ നിശ്ചിത കട്ട് ഓഫ് തീരുമാനിച്ചുകൊണ്ട് ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി അവലംബിക്കാൻ സാധ്യതയുണ്ട്. ഏതാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ PSC പുറത്ത് വിട്ടിട്ടില്ല. അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങളെല്ലാം തന്നെ ഒരുപാട് പരീക്ഷകൾ എഴുതി പ്രാക്ടീസ് ചെയ്ത ആളുകൾ തന്നെ ആയിരിക്കും. പക്ഷേ ഈ ഒരു മൊത്തത്തിലൊരു ചേഞ്ച് നമ്മളെല്ലാം ബാധിച്ചിട്ടുണ്ടോ? കൊറോണ മറ്റുമ്പോൾ തന്നെ ഒരുപാട് മാസത്തോളം നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരവസ്ഥയും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലരും PSC പഠനം മുന്നോട്ട് കൊണ്ടുപോകാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയവരുണ്ട്, എന്നാൽ തുടർന്നു കൊണ്ടിരിക്കുന്നവരുണ്ട്. ഒരു മടുപ്പ് വന്നിട്ട് താൽക്കാലികമായി ഒന്ന് നിർത്തിവെച്ച് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് PSC നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ പഠിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതുമാത്രമല്ല, ഇനി PSC പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ട് പഠിക്കാം ഇരിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഇവരോട് എല്ലാവരോടുമായിട്ട് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത്, ഡേറ്റ് എന്നാണെങ്കിലും വന്നുകൊള്ളട്ടെ, നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യകതയില്ല. നമ്മൾ നമ്മളുടെ എടുക്കേണ്ട ജോലി നമ്മൾ കൃത്യമായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇംഗ്ലീഷും മലയാളവും എല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളെ ലാസ്റ്റ് ഗ്രേഡ് പാറ്റേൺ 80-20 എന്നൊരു പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ടാണ് PSC പുതിയ സിലബസ് പ്രകാരം പരീക്ഷ നടത്താൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും നിങ്ങളെ പറഞ്ഞു പേടിപ്പിച്ചിട്ടുണ്ടാവും GK ഒരുപാട് പഠിക്കാനുണ്ട്, പഠിച്ചു തീർക്കാൻ സാധിക്കുമോ സാധിക്കില്ല എന്നൊക്കെ. യാതൊരു പേടിയും നിങ്ങൾക്ക് വേണ്ട, കാരണം നിങ്ങൾ കണ്ടിരിക്കും പുതിയ സിലബസ് പ്രകാരം കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രിലിമിനറി പരീക്ഷ തീർച്ചയായും എളുപ്പത്തിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് മുന്നിലുള്ളത് വലിയൊരു ചാൻസ് ആണെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ചൈത്രയാത്ര തുടരണം എന്നാണ് ആദ്യമേ പറയാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ PSC പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി പുറത്തുവിട്ട ഒരു സിലബസ് ഉണ്ടല്ലോ, ആ സിലബസ് അനുസരിച്ച് നിങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മളെ സിലബസിൽ എന്തൊക്കെയാണ് പറയുന്നത്? ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും കറണ്ട് അഫയേഴ്സ് അഥവാ സമകാലീന സംഭവങ്ങൾ എന്നൊരു ഭാഗമാണ് ആദ്യം തന്നെ പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ എന്താണ് കറണ്ട് അഫയേഴ്സ്? പിന്നീട് നമ്മൾ പറയുന്നത് എന്താണ്, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ് നമ്മളെ സിലബസിൽ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇതിൽ തന്നെ അതിർത്തികൾ, അതിരുകൾ, ഊർജ മേഖല, ഗതാഗത വാർത്താവിനിമയ മേഖല, പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം പ്രാഥമിക അറിവ് എന്നാണ് പറഞ്ഞത്. അതായത് ഡീറ്റെയിലായി അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരും എന്നല്ല പറഞ്ഞത്, അതിനെക്കുറിച്ചൊരു അടിസ്ഥാന വിവരം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, ഒരു ബേസിക് നോളജ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ PSC പറഞ്ഞിട്ടുള്ളൂ. എങ്കിൽ കൂടി കുറച്ചും കൂടി നിങ്ങൾ ഡീറ്റെയിലായി പഠിച്ചു എന്നുള്ളത് യാതൊരു തെറ്റുമില്ല, അത് നിങ്ങൾക്ക് കൂടുതൽ മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ ഊർജം കൂടുതൽ വർദ്ധിപ്പിക്കുക മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു ഭാഗം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മൾ അതിർത്തികൾ, അതേപോലെ തന്നെ നമ്മളുടെ കാലാവസ്ഥ, അങ്ങനെയുള്ള മൊത്തം കാര്യങ്ങളും നമ്മളതിൽ പഠിച്ചു വെക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഊർജ മേഖലയിലും ഗതാഗത വാർത്താവിനിമയ മേഖലയിലും ഉണ്ടായ പ്രധാനപ്പെട്ട വിപ്ലവകരമായ മാറ്റങ്ങളും അതുപോലെ തന്നെ ആനുകാലികമായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ആ ഒരു മേഖലകളിൽ വന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതെന്താണ്, അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. കറണ്ട് അഫയേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും, വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് GK എന്ന ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. ഈ ഹൈസ്കൂൾ സെക്ഷൻ പാഠപുസ്തകങ്ങൾ നിങ്ങൾ കവർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബേസിക് ഫാക്ട്സ് നിങ്ങൾക്ക് ഒരു 75-80% വരെ അതിൽ തന്നെ കിട്ടും, വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. പിന്നെ ബാക്കിയുള്ള ഒരു 20% നിങ്ങൾ മറ്റ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ശേഖരിക്കേണ്ടത്. പിന്നീട് അടുത്തതായി മൂന്നാമതായി പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങളാണ് പിന്നീട് പറയുന്നത്. അതേപോലെ തന്നെ ദേശീയ പ്രസ്ഥാനങ്ങളും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളും നിങ്ങളുടെ സിലബസിൽ പറയുന്നുണ്ട്. ഞാൻ അവസാനത്തുനിന്ന് വരികയാണ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്ന പേരിൽ ഒരു പാഠം തന്നെ നമ്മളെ 10-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ ടെസ്റ്റ് സംഘടിപ്പിച്ചുകൊണ്ട് ആ പാഠം കൃത്യമായി പഠിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രാചീനകാല ഇന്ത്യയും മധ്യകാല ഇന്ത്യയും ഒന്നും തന്നെ നമ്മളെ സിലബസിൽ പറഞ്ഞിട്ടില്ല.
ആധുനിക ഇന്ത്യ മാത്രമേ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. ചുരുക്കം പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങൾ, അതേപോലെ തന്നെ മറ്റ് മുന്നേറ്റങ്ങൾ, വ്യക്തികളുടെ പങ്ക്, അതേപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഇതെല്ലാം കൂടി കൂട്ടിയിണക്കിക്കൊണ്ടാവണം നിങ്ങളുടെ ആ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. ഒന്നും തന്നെ വിട്ടുപോരുത്. വലിയൊരു ഏരിയ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. വർഷങ്ങളെല്ലാം പലപ്പോഴും മറന്നു പോകാനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതി എഴുതി പഠിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. അടുത്തതായി നമ്മൾക്ക് നമ്മളുടെ സിലബസിൽ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൗരൻ്റെ അവകാശങ്ങൾ കടമകൾ, ഇന്ത്യ ദേശീയ ചിഹ്നം, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ എന്നിവയെ സംബന്ധിച്ചു കൊണ്ടുള്ള അറിവ്, അതായത് നമ്മൾ ഭരണഘടന എന്ന മേഖലയിൽ നിന്നും വളരെ കുറച്ച് ഭാഗം മാത്രമേ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്കറിയാം വലിയൊരു കടൽ പോലെയാണ് ഭരണഘടനയെല്ലാം കിടക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ആ ഭാഗം എന്ത് ചെയ്യുക, കൃത്യമായി നിങ്ങൾ പഠിച്ചെടുക്കുക. ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ, അതേപോലെ തന്നെ നമ്മളുടെ ദേശീയ ഗീതം, ദേശീയ ഗാനം, ദേശീയ ചിഹ്നം എന്നിവയെ കുറിച്ചുള്ള അറിവ് നമ്മളിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു പരീക്ഷണമായിരിക്കാം ഒരു പക്ഷേ വരുന്ന പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ ഊട്ടി ഉറപ്പിച്ച് വളരെയധികം, ഞാൻ സ്ട്രോങ് ആണ് എൻ്റെ രാജ്യത്തെക്കുറിച്ചും എൻ്റെ രാജ്യത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ചും ഞാൻ വളരെയധികം കോൺഫിഡൻ്റ് ആണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാവണം നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത്. ഓക്കെ, മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും എല്ലാം തന്നെ മുൻപും PSC പരീക്ഷകളിൽ ഇടം നേടിയ ഒരു വിഷയം തന്നെയാണ്. അപ്പം കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. അത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അത് കറണ്ട് അഫയേഴ്സിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി കൂട്ടിച്ചേർത്ത് പഠിക്കാറുണ്ട്. അപ്പം നമ്മൾ ഒക്ടോബർ മാസം വരെ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം വരെയുള്ള അപ്ഡേറ്റുകൾ അതിനൊപ്പം ചേർത്ത് പഠിക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. അപ്പം ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. യാതൊരു ഭയം വേണ്ട, വളരെ ഈസിയാണ്. ഒരു ശ്രദ്ധയോടുള്ള പഠനം മാത്രം മതി. ഓക്കെ, പിന്നീട് പറയുന്നത് കേരള അടിസ്ഥാന വിവരങ്ങൾ, അതേപോലെ തന്നെ നദികൾ, കായലുകൾ, വിവിധ ജലവൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനം, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയ കുറിച്ചുള്ള അറിവാണ്. നമ്മൾ കേരള PSC ഒരു പരീക്ഷയാണ് എഴുതാൻ പോകുന്നത്. അപ്പം കൂടുതലും നമുക്ക് ആ ഒരു ഭാഗത്തുനിന്നുള്ള ഒരു മൂന്നോ നാലോ ചോദ്യങ്ങൾക്കൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. എത്രത്തോളം നമുക്ക് പൊതുവിജ്ഞാനമുണ്ട്, നമ്മളെ കേരളത്തെക്കുറിച്ച് നമുക്ക് എത്രത്തോളം ധാരണയുണ്ട് എന്ന് പരീക്ഷിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. പക്ഷേ അത് വളരെ എളുപ്പമുള്ളതുമായിരിക്കും, യാതൊരു കൺഫ്യൂഷനും വേണ്ട. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലെല്ലാം തന്നെ കണ്ട ശൈലിയിൽ തന്നെയായിരിക്കും ചോദ്യങ്ങൾ വരാൻ കൂടുതലും സാധ്യതയുള്ളത്. എന്നാൽ നിങ്ങൾ ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേഷൻ എപ്പോഴും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അത് എത്ര ചെറിയ അറിവാണെങ്കിലും അതിൻ്റെ വില ചിലപ്പോൾ വലുതായിരിക്കും. പരീക്ഷ കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ, വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു ഭാഗമാണ്. ചെറിയ അറിവുകൾക്ക് പോലും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമഗ്രമായ രീതിയിലുള്ള, വളരെയധികം സമഗ്രമായ രീതിയിലുള്ള ചിട്ടയായ പഠനം മാത്രമാണ് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ ഫലപ്രദമാകുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്. നമ്മളെ ലക്ഷ്യത്തിലെത്താനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗമാണ് ഇത് ചിട്ടയായ പഠനം എന്നുള്ളത് കൃത്യമായി ഓർത്തു വെക്കണം. പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഒത്തിരി മുന്നേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. ആ മുന്നേറ്റങ്ങൾ, അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ, പിന്നെ നവോത്ഥാന നായകന്മാർ, കുറച്ചു കാലമായി PSC പരീക്ഷകളിലെല്ലാം തന്നെ നമ്മൾ നവോത്ഥാന നായകന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളൊന്നും അധികം കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം തന്നെ കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ടാവും. നവോത്ഥാന നായകന്മാരെക്കുറിച്ച് പഠനം, നമ്മളുടെ പഠനം കുറച്ചൊന്ന് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സർവ്വശക്തിയും എടുത്ത് മുന്നോട്ട് വരിക. എന്നിട്ട് നവോത്ഥാന നായകന്മാരെ കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. ശ്രീനാരായണ ഗുരുവിൽ നിന്ന് തന്നെ തുടങ്ങുക. അയ്യങ്കാളി, ചട്ടമ്പി സ്വാമി, അതേപോലെ തന്നെ VT ഭട്ടതിരിപ്പാട്, പണ്ഡിത് കറുപ്പൻ, കുമാര ഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്നാണ് പറഞ്ഞത്. അപ്പം എക്സെട്രാ ബാക്കി ആളുകളെ കൂടി നിങ്ങൾ പഠിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ഭാഗത്തു നിന്ന് ചിലപ്പം ചോദിക്കുക. ചിലപ്പോൾ അവരുടെ പുസ്തകങ്ങളും കുറച്ചും നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാനുള്ള ചോദ്യങ്ങളും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചിട്ട കൃത്യമായി പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പിച്ചു തന്നെ പഠിക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. പിന്നീട് ജനറൽ സയൻസ്. ജനറൽ സയൻസിൽ പറയുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവായ അറിവ്, ജീവകങ്ങൾ, അപര്യാപ്തത, രോഗങ്ങൾ,
രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഒരുപാട് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എത്രത്തോളം അറിവുണ്ട്, നമ്മൾ എത്രത്തോളം സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള ഒരു പരിശോധനയായിരിക്കും അതിലൂടെ PSC ഉദ്ദേശിക്കുന്നത്. പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും വളരെ സിമ്പിളായിട്ട് ഉള്ള ഒരു ഭാഗമാണ് നാച്ചുറൽ സയൻസ് എന്ന് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിലുള്ള ഒരു സിലബസാണ് നാച്ചുറൽ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC പഠിക്കാൻ തന്നിട്ടുള്ളത്. അതുകൊണ്ട് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും തന്നെ എല്ലാം തന്നെ നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞവരായിരിക്കും. അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒരു ഓർഡറിൽ ചിട്ടയായുള്ള പഠനം നടത്തുക. അതേപോലെ തന്നെ ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വന്യജീവി, വനവിഭവങ്ങൾ, ഇതെല്ലാം കൂടി ഒരു കണക്ഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു പഠനം നടത്തുക. ജനറൽ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് പറയുന്നത് ആറ്റം, ആറ്റത്തിൻ്റെ ഘടന, അയിരുകൾ, ധാതുക്കൾ, മൂലകങ്ങൾ, അവയുടെ വർഗീകരണം, ഹൈഡ്രജൻ, ഓക്സിജൻ, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തി, ഊർജ്ജം, ഊർജ്ജം അതിൻ്റെ പരിവർത്തനം, താപം, ഊഷ്മാവ്, പ്രകൃതി ചലനങ്ങൾ, ബലങ്ങൾ, ശബ്ദവും പ്രകാശം, സൗരയൂത വിശേഷങ്ങൾ, ഇതെല്ലാം തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജനറൽ സയൻസ് ഫിസിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് ജനറൽ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ അധികം കൊടുത്തത്. കൂടുതൽ ആഴത്തിലേക്കുള്ള ഒരു കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. അയിരുകളും ധാതുക്കളും എല്ലാം തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് നമ്മുടെ ഗണിതമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ അതിൽ കൃത്യമായി ബേസിക് കൺസെപ്റ്റ് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സംഖ്യകൾ, അടിസ്ഥാന ക്രിയകൾ, ലസാഗു, ഉസാഗ, ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ, വർഗവും വർഗമൂലം, ശരാശരി, ലാഭം, നഷ്ടം, സമയം, ദൂരം, ശ്രേണികൾ, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രക്രിയ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, ഒറ്റയാന കണ്ടെത്തുക, വയസ്സ്, സ്ഥാനനിർണയം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളെ മാത്സ് അല്ലെങ്കിൽ ഗണിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൂ. നിങ്ങൾ ഒരു തരത്തിലുള്ള ടെൻഷനും അടിക്കണ്ട, 20-ൽ 20 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അത്രയും എളുപ്പമുള്ള ഒരു സിലബസാണ് ഗണിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC തന്നിരിക്കുന്നത്. മുൻപത്തെ പരീക്ഷകളിലെല്ലാം തന്നെ വലിയ ഉള്ളോട്ടുള്ള സിലബസ്, ഭയങ്കര എന്താ പറയുക, കൺഫ്യൂസ്ഡ് ആവുന്ന ഒരുപാട് സിലബസുകൾ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇവിടെയില്ല. ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ള, നമുക്ക് എളുപ്പത്തിൽ ഉത്തരങ്ങൾ കിട്ടാവുന്ന ഗണിതമാണ്. കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം. ഗണിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായി ഒരു നോട്ട് പുസ്തകമോ അല്ലെങ്കിൽ മറ്റ് ന്യൂസ് പ്രിൻ്റോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൃത്യമായി എഴുതി ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. നമ്മളെ ക്ലാസ്സുകളെല്ലാം, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളെല്ലാം കണ്ടുകൊണ്ട് അതിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി എഴുതി പഠിക്കുക. അത് മാത്സ് അല്ല, GK ആയാലും ഏതായാലും നമ്മളെ ക്ലാസ്സുകൾ കൃത്യമായി കാണുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മളെ ക്ലാസ്സുകളിൽ ഓൾമോസ്റ്റ് നമ്മളെല്ലാം കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. നിങ്ങൾ കൃത്യമായി ഞങ്ങളെ ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ 100% ഉറപ്പ് തരാണ് നിങ്ങൾക്ക് ഈ പ്രിലിമിനറി പരീക്ഷ വളരെ എളുപ്പത്തിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. മാത്രമല്ല, വരുന്ന മെയിൻ പരീക്ഷയ്ക്കുള്ള കൃത്യമായ ഒരു അടിത്തറ നിങ്ങളിൽ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ടോപ്പ് ലേണിംഗ് ആപ്പിലെ നമ്മളെ ക്ലാസ്സുകളെല്ലാം തന്നെ വളരെ പ്രഗത്ഭരായവരും PSC രംഗത്ത് ഒരുപാട് പരിചയമുള്ള ആളുകളും ചേർന്ന് തയ്യാറാക്കിയ ക്ലാസ്സുകളും അതേപോലെ തന്നെ മെറ്റീരിയൽസുമാണുള്ളത്. PSCയുടെ സിലബസ് എല്ലാം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും, അയ്യോ 1-2 മാസമേ നമ്മളെ മുന്നിലുള്ളൂ, എന്ത് ചെയ്യും, അങ്ങനെ ഒരു ചോദ്യചിഹ്നം ഉണ്ട് എങ്കിൽ അത് മായച്ചു കളയുക, ധൈര്യത്തോടെ മായച്ചു കളയുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിലബസാണ് PSC നിങ്ങളെ മുന്നിലേക്ക് ഇട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ കവറപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം ധാരാളമാണ്. ഞങ്ങൾ പറയുന്ന ഈ ടോപ്പ് ലേണിംഗ് ആപ്പിൻ്റെ കൃത്യമായ പ്ലാനോടുകൂടിയ ക്ലാസ്സുകളും മറ്റും കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൃത്യമായ ഞങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഞങ്ങളുടെ മറ്റ് മെറ്റീരിയൽസ് എല്ലാം തന്നെ നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ, യാതൊരു സംശയവും വേണ്ട, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പ്രിലിമിനറി പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പം പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.